വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ ഇരുന്നൂറ്റി അൻപത് റൺസ് കൂടി ഇന്ത്യക്ക് വേണം ചിലർക്കത് നിസ്സാരമായിട്ട് തോന്നുന്നുണ്ടായിരിക്കും വൺ ഡേ ശൈലിയിലങ്ങ് ബാറ്റ് വീശിയ പോരായ അടിച്ചെടുക്കാമല്ലോ എന്നൊക്കെ പക്ഷെ അങ്ങനെ അല്ല മോർണിംഗ് സെഷനിലേക്ക് എത്തുമ്പോൾ മഞ്ഞ് വീഴ്ച കാരണം അവിടെ അത്യാവശ്യം പേഴ്സ് സപ്പോർട്ട് ചെയ്യും അതുകൂടാതെ തുടക്കത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക വിക്കറ്റ് കളയാതെ ഫസ്റ്റ് സെഷൻ പിടിച്ചു നിൽക്കുക കോലിയും രഹാനയും ഫസ്റ്റ് സെഷനിൽ വിക്കറ്റ് കളയാതെ പിടിച്ചു നിന്നാൽ ഇന്ത്യക്ക് ജയിക്കാൻ പറ്റും അതിനൊന്നും ആവശ്യമില്ല കഴിഞ്ഞ ദിവസം ആ തേർഡ് അമ്പയർ തെറ്റായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തില്ലായിരുന്നെങ്കിലും ഇന്ത്യക്ക് ജയിക്കാൻ പറ്റും നിലവിൽ ജയിക്കാൻ പറ്റുമെന്നുള്ള കാര്യം വളരെ സംശയം തന്നെയാണ് ഫസ്റ്റ് സെഷനെ അതിജീവിച്ച് കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പത് ഓവറോളം പഴയ പന്തിട്ടാണ് എറിയുന്നത് എന്നത് അത്ര ആശ്വാസമായിട്ട് എടുക്കേണ്ട കാര്യമില്ല കാരണം പന്തിൻ്റെ ആ ഷൈനസ് നഷ്ടപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞ ലാസ്റ്റ് ഡേ ആണ് ലിയോൺ എന്ത് കാണിക്കും എന്നറിയാൻ പറ്റത്തില്ല അത് കഴിഞ്ഞിട്ട് അവർ അടുത്ത സെഷൻ ആകുമ്പോഴത്തേക്ക് പുതിയ പന്തെടുക്കും എടുക്കും സോ ന്യൂബോളിനെ അതിജീവിക്കുക ബാക്കി ആദ്യത്തെ ഫസ്റ്റ് സെഷൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുക പിന്നെ ഇന്ത്യക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ നമ്മളുടെ കൈവരുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും പൂജാരയും രോഹിത്തും ഒരു കാര്യവും വിക്കറ്റ് വലിച്ചെറിഞ്ഞതാണ് അത് എടുത്തു പറയേണ്ട വസ്തുക്കൾ തന്നെയാണ് അണ്സസസറി ഷോട്ട് കളിച്ചാണ് രണ്ടുപേരും ഔട്ടായത് വിക്കറ്റ് ദാനം ചെയ്തതാണ് അത്യാവശ്യം നല്ല ടച്ചിലായിരുന്ന രണ്ടുപേരും ഇനിയിപ്പം കോഹ്ലിയിലും രഹാനയിലും വിശ്വസിക്കുക എന്നല്ല വേറെ മാർഗമൊന്നുമില്ല പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാല് ജസ്റ്റിൽ ലാംഗർ പറഞ്ഞിട്ടുണ്ട് എത്ര സമയം കോഹ്ലി നിൽക്കുന്നോ അതുവരെ ഇന്ത്യ തോപ്പിക്കാൻ പറ്റത്തില്ല എന്ന് ഏകദേശം സത്യസന്ധമായ കാര്യം തന്നെയാണ് ഇവമാർ എപ്പോഴൊക്കെ പഴുത്തിയിട്ടുണ്ടോ അപ്പോഴെല്ലാം നമ്മൾ തോറ്റ ചരിത്രമുണ്ട് ഷമിയും പറഞ്ഞിട്ടുണ്ട് എത്ര വേണമെങ്കിലും നമ്മൾ അടിച്ചെടുത്ത് ജയിക്കും ടാക്കോറും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നടന്നുകഴിഞ്ഞാല് ദ ബെസ്റ്റ് അവർ വിക്ടറി ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറയേണ്ടി വരും കാരണം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ വിജയിക്കുക അത് ഈ ഒരു സിറ്റുവേഷനിൽ വന്ന് വിജയിക്കാന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല ജയിച്ചാല് രോഹിത്തും കോഹ്ലിയും വീരനായകന്മാർ തന്നെയാണ് എപ്പോഴും അണ്ടർ റൈറ്റഡ് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ടാക്കൂർ അവസരം കിട്ടിയപ്പോഴെല്ലാം തെളിയിച്ചിട്ടുണ്ട് എന്നിട്ടും പലരും റേറ്റ് ചെയ്യുന്നില്ല ടാക്കൂർ ജയിപ്പിച്ചാലും മതി ആരായാലും ജയിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യമാണ് പക്ഷേ ജയിപ്പിക്കുക എന്നും ചെറിയ കാര്യമല്ല